ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഏവർക്കും സത്യാത്മധ്യാനത്തിലേക്ക് സ്വാഗതം. ഉൽപ്പത്തി പുസ്തകം 19:29 എന്നാൽ ആ പ്രദേശത്തിലെ പട്ടണങ്ങളെ നശിപ്പിക്കുമ്പോൾ ദൈവം അബ്രഹാമിനെ ഓർത്തു. ലോത്ത് പാർത്ത പട്ടണങ്ങൾക്ക് ഉന്മൂലനാശം വരുത്തുകയിൽ ലോത്തിനെ ആ ഉന്മൂലനാശത്തിൽ നിന്ന് വിടുവിച്ചു. കഴിഞ്ഞ അധ്യായത്തിൽ അബ്രഹാം ചെയ്ത ധീരമായ ഒരു മധ്യസ്ഥതയെക്കുറിച്ച് നാം വിശദമായി വിശകലനം ചെയ്തിരുന്നു. മധ്യസ്ഥതയ്ക്കൊടുവിൽ 10 നീതിമാന്മാരെങ്കിലും ഉണ്ടെങ്കിൽ താൻ ആ പട്ടണം നശിപ്പിക്കുകയില്ല എന്ന് യഹോവയായ ദൈവം വാഗ്ദത്തം ചെയ്തു. പക്ഷേ ലോത്തിൻ്റെ കുടുംബത്തിലെ 4 പേരെ മാത്രമേ നീതിമാന്മാരായി ദൈവം കണ്ടുള്ളൂ. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ അവരുടെ നീതിയേക്കാൾ ഉപരി അബ്രഹാമും യഹോവയായ ദൈവവും തമ്മിലുള്ള ദൃഢമായ ബന്ധവും, അതായത് സ്നേഹിതരെ പോലെയുള്ള ബന്ധം, അതിനെക്കുറിച്ച് യാക്കോബ് അപ്പോസ്തലൻ തൻ്റെ ലേഖനത്തിൽ എഴുതിയത് നാം നേരത്തെ ചിന്തിച്ചിരുന്നു. 2:23 കൂടാതെ തൻ്റെ സഹോദരന് വേണ്ടി ഉള്ളിൻ്റെ ഉള്ളിൽ നിന്നുള്ള അബ്രഹാമിൻ്റെ മധ്യസ്ഥതയും ദൈവസന്നിധിയിൽ വളരെയേറെ വിലപ്പെട്ടതായി. അതാണ് നാം കുറിവാക്യത്തിൽ വായിച്ചത്. യഥാർത്ഥത്തിൽ കുറഞ്ഞത് 10 നീതിമാന്മാരെങ്കിലും ഇല്ലെങ്കിൽ ലോത്തിനോടുകൂടെ തന്നെ ആ പട്ടണം നശിപ്പിക്കപ്പെടേണ്ടതായിരുന്നു. എന്നാൽ ലോത്തിനെയും കുടുംബത്തെയും അതിൽ നിന്നും രക്ഷിക്കാൻ ദൈവത്തെ പ്രേരിപ്പിച്ചത് അബ്രഹാമിൻ്റെ മധ്യസ്ഥതയായിരുന്നു. പർവ്വതത്തിലേക്ക് ഓടിപ്പോകാനാണ് യഹോവയായ ദൈവം ആവശ്യപ്പെട്ടതെങ്കിലും അവിടെയും അബ്രഹാമിനെ ഓർത്ത് ദൈവം ലോത്തിന് ഇളവുകൾ കൊടുത്തു. അടുത്തുള്ള സോവർ പട്ടണത്തിലേക്ക് ഓടിപ്പോയാലും മതി എന്ന് പറഞ്ഞു. കൂടാതെ വളരെയേറെ ശ്രദ്ധിക്കപ്പെടുന്ന യഹോവയായ ദൈവത്തിൻ്റെ ഒരു അരുളപ്പാടായിരുന്നു 22 നാം കാണുന്നത്. അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു, ബദ്ധപ്പെട്ട് അവിടേക്ക് ഓടിപ്പോക, അവിടെ എത്തുവോളം എനിക്ക് ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല എന്നത്. ദൈവദൂതന്മാർ ലോത്തിനെയും കുടുംബത്തെയും ബലമായി കൈക്ക് പിടിച്ച് പട്ടണത്തിൻ്റെ പുറത്തേക്ക് ധൃതിയിൽ കൊണ്ടുപോയി എന്നും നാം അവിടെ വായിക്കുന്നു. അതെ പ്രിയപ്പെട്ടവരെ, മധ്യസ്ഥതയ്ക്കുള്ള ശക്തി ചിന്താതീതമാണ്. ഈ കാലഘട്ടത്തിലും നാം നമ്മുടെ പാപങ്ങളിൽപ്പെട്ട് തീക്ക് ഇരയാകാതിരിക്കുന്നത് യേശുക്രിസ്തു എന്ന ഏക മധ്യസ്ഥൻ പിതാവിൻ്റെ അടുക്കൽ ഉള്ളതുകൊണ്ടാണ്. അതെ പ്രിയപ്പെട്ടവരെ, മധ്യസ്ഥൻ ഒരേ ഒരാൾ മാത്രം. മറ്റാരും തന്നെ പിതാവിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥത ചെയ്യുന്നില്ല. വചനം പറയുന്നു 1 തിമൊഥെയൊസ് 2:5 ദൈവം ഒരുവനല്ലോ, ദൈവത്തിനും മനുഷ്യർക്കും മധ്യസ്ഥനും ഒരുവൻ, എല്ലാവർക്കും വേണ്ടി മറുവിലയായി തന്നെത്താൻ കൊടുത്ത മനുഷ്യനായ ക്രിസ്തു യേശു തന്നെ. 1 യോഹന്നാൻ 2:1-2 എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ പാപം ചെയ്യാതിരിക്കാൻ ഞാൻ ഇത് നിങ്ങൾക്ക് എഴുതുന്നു. ഒരുത്തൻ പാപം ചെയ്തു എങ്കിലോ നീതിമാനായ യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കൽ ഉണ്ട്. അവൻ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തം ആകുന്നു. നമ്മുടേതിന് മാത്രമല്ല, സർവലോകത്തിൻ്റെ പാപത്തിനും തന്നെ. മരിച്ച് ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്ത് പിതാവിൻ്റെ വലത്ത് ഭാഗത്തിരിക്കുന്ന പുത്രനായ യേശുക്രിസ്തുവിനല്ലാതെ മറ്റ് മരിച്ച് മാറ്റപ്പെട്ട ആർക്കും തന്നെ മധ്യസ്ഥതയ്ക്ക് അവകാശം കൊടുത്തിട്ടില്ല എന്നുള്ളത് മേൽ വിവരിച്ച വാക്യങ്ങളിൽ നിന്ന് തന്നെ നമുക്ക് വളരെയധികം വ്യക്തമാകുന്നു. ഭൂമിയിൽ നിന്നും മരിച്ച് മാറ്റപ്പെട്ടവർ ആരു തന്നെയായാലും, വിശുദ്ധനായാലും സാധാരണ വിശ്വാസിയായിരുന്നാലും, അവർ ആയിരിക്കുന്ന അവസ്ഥയെക്കുറിച്ച് ദൈവവചനം വളരെ വ്യക്തമായി പറയുന്നു. 115:17 മരിച്ചവരും മൗനതയിൽ ഇറങ്ങിയവരാരും യഹോവയെ സ്തുതിക്കുന്നില്ല. പിന്നെ അവർ എന്താണ് ചെയ്യുന്നത് എന്ന ചോദ്യം വരാം. വളരെ വ്യക്തമായി ദൈവവചനം പറയുന്നു, ക്രിസ്തുവിൽ ജീവിച്ച്
ക്രിസ്തുവിൽ മരിക്കുന്നവർ, അതായത് യഥാർത്ഥ വിശ്വാസി, ഇപ്പോൾ ദൈവസന്നിധിയിൽ വിശ്രമിക്കുകയാണ്. വെളിപാട് പുസ്തകം 14:13 അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: ഞാൻ സ്വർഗത്തിൽ നിന്ന് ഒരു ശബ്ദം കേട്ടു. അത് പറഞ്ഞത്, എഴുതുക, ഇന്നു മുതൽ കർത്താവിൽ മരിക്കുന്ന മൃതന്മാർ ഭാഗ്യവാന്മാർ. അവർ തങ്ങളുടെ പ്രയത്നങ്ങളിൽ നിന്ന് വിശ്രമിക്കേണ്ടതാകുന്നു. അവരുടെ പ്രവൃത്തി അവരെ പിന്തുടരുന്നു എന്നും ആത്മാവ് പറയുന്നു. ഇത് യേശുവിനെ രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് കർത്താവിൻ്റെ കൽപ്പനകൾ പ്രമാണിച്ച് ജീവിച്ച വിശുദ്ധരുടെ അഥവാ വിശ്വാസികളുടെ കാര്യം. ഇനി ദൈവഭയമില്ലാതെ തനിക്ക് താൻ തന്നെ ദൈവമെന്ന രീതിയിൽ ജീവിച്ച് ദൈവിക കൽപ്പനകൾ അനുസരിക്കാതെ യേശുവിനെ സ്വീകരിക്കാതെ മരിക്കുന്നവരെക്കുറിച്ച് വചനം പറയുന്നത് അവർ പാതാളത്തിൽ യാതന അനുഭവിക്കുന്നു എന്നാണ്. ലൂക്കോസിൻ്റെ സുവിശേഷം 16:23. ഇതിൽ നിന്നും ഭൂമിയിൽ നിന്ന് മരിച്ച് മാറ്റപ്പെട്ട വിശ്വാസിയായാലും അവിശ്വാസിയായാലും വിശുദ്ധനായാലും അവിശുദ്ധനായാലും ആരും തന്നെ പിതാവിൻ്റെ സന്നിധിയിൽ മധ്യസ്ഥത ചെയ്യുന്നില്ല എന്ന് വ്യക്തം. ആ പദവി, മധ്യസ്ഥതയ്ക്കുള്ള യോഗ്യത പുത്രനായ യേശു ക്രിസ്തുവിന് മാത്രം. എന്നാൽ ജീവിച്ചിരിക്കുന്ന നമുക്ക് മധ്യസ്ഥത ചെയ്യാനുള്ള അവകാശമുണ്ട്. ഇവിടെ ഭൂമിയിലുള്ള നമ്മുടെ സഹജീവികൾക്ക് വേണ്ടി, അല്ലാതെ മരിച്ചുപോയവർക്ക് വേണ്ടിയല്ല. മരിച്ചുപോയവർക്ക് വേണ്ടി ഇനി ഒന്നും ചെയ്യാനില്ല എന്നുള്ള വസ്തുത വളരെ വ്യക്തമായി ഒരു ചിത്രം പോലെ നമ്മുടെ കർത്താവ് ലൂക്കോസിൻ്റെ സുവിശേഷം 16:19-31 വാക്യങ്ങളിൽ വിശദമാക്കിയിരിക്കുന്നു. പലരും ഇന്നും മനസ്സിലാക്കാത്ത ഒരു സത്യം വളരെ വ്യക്തമായി കർത്താവായ യേശു ക്രിസ്തു അവിടെ പറഞ്ഞിരിക്കുന്നു. താനത് വെറുതെ ഒരു കഥയായി പറഞ്ഞതല്ല, താൻ നേരിട്ട് സ്വർഗത്തിൽ നിന്ന് കണ്ടുവന്നിട്ട് പറഞ്ഞിട്ടുള്ളതാണ് ഇത്, അഥവാ ദൈവത്തിൻ്റെ പ്രമാണമാണ് ഇത്. ലൂക്കോസിൻ്റെ സുവിശേഷം 16:25-26 വാക്യങ്ങൾ അവിടെ ഇങ്ങനെ എഴുതിയിരിക്കുന്നു: മകനെ, നിന്റെ ആയുസ്സിൽ നീ നന്മയും ലാസർ അവണ്ണം തിന്മയും പ്രാപിച്ചു എന്ന് ഓർക്ക. ഇപ്പോൾ അവൻ ഇവിടെ ആശ്വസിക്കുന്നു, നീയോ വേദന അനുഭവിക്കുന്നു. അത്രയുമല്ല, ഞങ്ങൾക്കും നിങ്ങൾക്കും നടുവേ വലിയൊരു പിളർപ്പുണ്ടാക്കിയിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുക്കൽ കടന്നു വരുവാൻ ഇച്ഛിക്കുന്നവർക്ക് കഴിവില്ല, അവിടെ നിന്ന് ഞങ്ങളുടെ അടുക്കൽ കടന്നു വരുവാനും പാടില്ല. സ്വർഗീയ പറുദീസയെക്കുറിച്ചും യാതന സ്ഥലത്തെക്കുറിച്ചുമുള്ള വ്യക്തമായ ചിത്രമാണ് ഇത്. പറുദീസയിലുള്ളവർക്ക്, അതായത് സ്വർഗത്തിലുള്ളവർക്ക് പോലും ഒന്നും ചെയ്യാൻ കഴിയാത്തിടത്ത് ഭൂമിയിലുള്ളവർക്ക് എന്ത് ചെയ്യാൻ സാധിക്കും? എന്നാൽ ഈ ഭൂമിയിലുള്ള കൂട്ടു സഹോദരങ്ങൾക്ക് വേണ്ടി, അതായത് ഇന്ന് നമ്മോടൊപ്പം ജീവിച്ചിരിക്കുന്നവർക്ക് വേണ്ടി, അവരുടെ മാനസാന്തരത്തിനും സമർപ്പണത്തിനും വേണ്ടി പ്രാർത്ഥിക്കേണ്ട, മധ്യസ്ഥത ചെയ്യേണ്ട കടമ നമുക്കുണ്ട്. അതാണ് നാം അബ്രഹാമിൻ്റെ ജീവിതത്തിൽ കണ്ടത്. തൻ്റെ സഹോദരൻ തന്നെ വിട്ടുപിരിഞ്ഞ് ഫലഭൂയിഷ്ഠമായ പ്രദേശങ്ങൾ തേടിപ്പോയെങ്കിലും ഒരു ആപത്ത് വന്നപ്പോൾ, അല്ലെങ്കിൽ അനർത്ഥങ്ങൾ വന്നപ്പോൾ, പകയോ വിദ്വേഷമോ ഒന്നും കാണിക്കാതെ അബ്രഹാം ലോത്തിനു വേണ്ടി നിരുപാധികം ദൈവസന്നിധിയിൽ മധ്യസ്ഥത ചെയ്തു. അതേ പ്രിയപ്പെട്ടവരെ, നമ്മെക്കുറിച്ചും കർത്താവ് ആഗ്രഹിക്കുന്നത് അതാണ്. അതുകൊണ്ടാണ് നമ്മളോട് കർത്താവ് പറഞ്ഞത്, നിങ്ങൾ ലോകത്തിൻ്റെ ഉപ്പാണ്, വെളിച്ചമാണ് എന്നൊക്കെ. സകലവിധ മ്ലേച്ഛതകളാലും മലിനതകളാലും നശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ലോകത്തിൽ മനുഷ്യർ നിത്യനാശത്തിൽ അകപ്പെടാതെ നശിച്ചു പോകാതെ സൂക്ഷിക്കാൻ നിങ്ങൾ ഉപ്പിനെ പോലെയായിരിക്കണം. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട ജാതികളെയും മൂടുന്ന ഈ വേളകളിൽ നിങ്ങൾ ലോകത്തിന് വെളിച്ചമായിരിക്കണം എന്നും പറഞ്ഞിട്ടാണ് നമ്മുടെ കർത്താവ് സ്വർഗാരോഹണം ചെയ്തത്. ഇന്ന് COVID-19 പോലെയുള്ള മഹാമാരികൾ ലോകത്തിൽ പടർന്നു പിടിക്കുമ്പോൾ, പ്രകൃതിക്ഷോഭങ്ങൾ ഉണ്ടാകുമ്പോഴെല്ലാം ലോക ജനതയ്ക്ക് വേണ്ടി, മുഴുമാനവരാശിക്കും വേണ്ടി മധ്യസ്ഥത ചെയ്യേണ്ട ചുമതല നമുക്കുണ്ട്.
മനുഷ്യർ മാനസാന്തരപ്പെടുന്നതിനും സൃഷ്ടാവായ ഏകസത്യദൈവമായ യേശുക്രിസ്തുവിങ്കിലേക്ക് തങ്ങളുടെ കണ്ണുകളെ ഉയർത്തേണ്ടതിനും വേണ്ടി ഈ സമയം നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവക്രോധം മാറിപ്പോകുന്നതിനു വേണ്ടി നമുക്ക് ദൈവസന്നിധിയിൽ മധ്യസ്ഥത ചെയ്യാം. ആയതിനായി ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മെ ഏവരെയും സഹായിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹവാനായ ഞങ്ങളുടെ സ്വർഗസ്ഥ പിതാവേ, കർത്താവേ, ഈ ലോകാന്ത്യ നാളുകളിൽ മനുഷ്യർ പലവിധ മലിനതകൾക്കും മ്ലേച്ഛതകൾക്കും അടിമപ്പെടുമ്പോൾ, മഹാമാരികളാലും പ്രകൃതിക്ഷോഭങ്ങൾ തുടങ്ങിയ ദുരിതങ്ങളാലും വലയുമ്പോൾ ഒക്കെയും മുഴുമാനവരാശിക്കും വേണ്ടി മധ്യസ്ഥത ചെയ്യാൻ അടിയങ്ങളെ ഒരുക്കണമേ പരിശുദ്ധാത്മാവേ. കർത്താവേ, അങ്ങ് പറഞ്ഞതുപോലെ ലോകത്തിൻ്റെ വെളിച്ചവും ലോകത്തിൻ്റെ ഉപ്പും ആയിരിക്കാൻ ഞങ്ങൾക്ക് ഇടവരട്ടെ. ആയതിനായി ഞങ്ങളെ തുണയ്ക്കണമേ കർത്താവേ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ താഴ്മയായി അപേക്ഷിക്കുന്നു പിതാവേ. ആമേൻ.